സിമ്പിൾ ആയിട്ടുള്ള കോപ്പി പേസ്റ്റ് ജോബ്, വേർഡ് ഫയലിനെ പി പി ടി ആക്കാം, അല്ലെങ്കിൽ പി പി ടിയിൽ കയറിച്ച് എഡിറ്റിംഗ് വരുത്താം. ഇത്രയും ചെയ്താൽ മാസം 30,000 രൂപ അടുപ്പിച്ച് നമുക്ക് സമ്പാദിക്കാൻ പറ്റും. എങ്ങനെ? യോ ഗൈസ്, ഇന്നത്തെ വീഡിയോ വളരെയധികം സ്പെഷ്യൽ ആണ്. വേറൊന്നും കൊണ്ടല്ല, ഒരു വേർഡ് ഫയല് കിട്ടുവാണെങ്കിൽ അത് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്ത് നമ്മുടെ പി പി ടിയിൽ കുറച്ച് എഡിറ്റിംഗ് വരുത്തുക. ഇത്രയും ചെയ്യുവാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ 1,30,000 രൂപ കിട്ടും. വളരെയധികം സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് വർക്കാണ്. നമുക്കിപ്പോൾ പി പി ടി ആണ് അവർ കുറച്ച് കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി തരുവാണെങ്കിൽ എഡിറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് അവർ തന്നെ പറഞ്ഞു തരും. ആ ഒരു കാര്യം നമ്മൾ കൃത്യമായിട്ട് എഡിറ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് നല്ല രീതിയിൽ കാശ് ഏൺ ചെയ്യാൻ പറ്റും. സോ ഗൈസ്, സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് വർക്കാണ്. ഈ ഒരു വർക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത്. സോ ഗൈസ്, ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓളിലിട്ടേക്കാം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഏതൊരു വീഡിയോസും നിങ്ങൾക്ക് ഉടനടി തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. ഗൈസ്, വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം മാത്രം ലൈക്ക് ചെയ്താൽ മതി. വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് കമന്റും കൂടെ ചെയ്യുക. വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്യുക. ഒരുപാട് പേര് വർക്കൊന്നുമില്ലാതെ വീട്ടിലിരിക്കുവാണ്. സോ ഗൈസ്, അവർക്കെല്ലാം വീഡിയോ യൂസ്ഫുൾ ആകും. വീഡിയോ പൂർണ്ണമായിട്ടും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതിനെക്കുറിച്ചുള്ള ഒരു ധാരണ കിട്ടത്തുള്ളൂ. എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്? ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഗൈസ്, വെബ്സൈറ്റിനെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ക്യാമ്പസ് ട്രെൻഡ്സ് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഈ ഒരു ചാനലിൽ നമ്മൾ ഓൾറെഡി തന്നെ ഒരുപാട് മണി മേക്കിംഗ് ടിപ്സിനെ കുറിച്ചും ഒരുപാട് മണി മേക്കിംഗ് വെബ്സൈറ്റിനെ കുറിച്ചും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. മണി മേക്കിംഗ് ആപ്ലിക്കേഷൻസിൽ ചിലത് വി ഐ പി എടുത്താൽ മാത്രമേ നമുക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്ന കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ച് കൂട്ടുകാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഗൈസ്, അങ്ങനെയുള്ള ഒരു ആപ്ലിക്കേഷൻ മാത്രമേ ഞങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുള്ളൂ. ബാക്കിയുള്ള ആപ്ലിക്കേഷൻസിനൊന്നും നമ്മൾ ഇതുപോലെ വി ഐ പി ആകേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ നമുക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാൻ പറ്റും. പിന്നെ അതുമാത്രമല്ല, നമുക്ക് ഒരു ദിവസം തന്നെ നല്ല രീതിയിൽ ക്യാഷ് കിട്ടുന്ന പല വർക്കുകൾ, പല ടിപ്സുകൾ, കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ഗൈസ്, ഇൻ കേസ് നിങ്ങൾ ആ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടില്ല എങ്കിൽ ഓൾറെഡി തന്നെ ഒരു പ്ലേലിസ്റ്റ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും കണ്ട് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും. എല്ലാ വീഡിയോസും നല്ല രീതിയിൽ ജെന്യുവിൻ ആണ്. നിങ്ങൾക്കെല്ലാം നല്ല രീതിയിൽ വർക്ക് ചെയ്യാനും പറ്റുന്ന വെബ്സൈറ്റുകളാണ്. ഗൈസ്, ഇന്നത്തെ ഈ ഒരു വെബ്സൈറ്റിന്റെ പേരെന്ന് പറയുന്നത് nomoreplatform.com ആണ്. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഓൾറെഡി ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ടാവും, നിങ്ങളിൽ തന്നെ പലരും. ഞാൻ ചെയ്യുന്നത് ദാ ഇവിടെ ഗൂഗിളിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് നോ മോർ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് വരുന്ന ഈ ഒരു ലിങ്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു ഇന്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇവിടെ വേറൊന്നുമല്ല, നമുക്ക് ഒരു മണിക്കൂർ കൊണ്ട്, അതായത് ആഴ്ചയിൽ ഒരു 10 മണിക്കൂർ 20 മണിക്കൂറൊക്കെ നമ്മൾ ചെയ്യുവാണെങ്കിൽ, വർക്ക് ചെയ്യുവാണെങ്കിൽ പോലും നമുക്ക് ഒരു മാസം $1,000, അതായത് $1,000 അടുപ്പിച്ച് നിങ്ങൾക്ക് ക്യാഷ് കിട്ടുന്നതായിരിക്കും. ഗൈസ്, നിങ്ങളിപ്പോൾ ഒരാഴ്ച എത്രത്തോളം വർക്ക് ചെയ്യുന്നു എന്നൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുവാണെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് എത്ര രൂപ കിട്ടും എന്ന് നമുക്ക് പറയാൻ പറ്റും. ഞാനിവിടെ 10 മുതൽ 20 മണിക്കൂർ ഞാൻ വർക്ക് ചെയ്യും, അതായത് ഒരാഴ്ച 10 മണിക്കൂർ തൊട്ട് 20 മണിക്കൂറിനകത്തായിരിക്കും ഞാൻ വർക്ക് ചെയ്യുക എന്ന് ഞാൻ ഓൾറെഡി തന്നെ പറയുവാണ്. എത്ര രൂപ കിട്ടുമെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. Level 1 ആണ് ഞാൻ ക്ലിക്ക് ചെയ്യുന്നത്. ഇത്രയും ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ ഇവിടെ $350 ആണ് നമുക്ക് ഒരു മാസം കിട്ടുന്നത്. അതേപോലെ $650 വരെ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. സോ ഗൈസ്, എന്തായാലും ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് തന്നെയാണ് ഈ ഒരു വെബ്സൈറ്റ്. ഓൾറെഡി തന്നെ പേയ്മെന്റ് പ്രൂഫ്സും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാം. ഗൈസ്, എനിക്ക് കിട്ടിയ പേയ്മെന്റ് പ്രൂഫും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്നത്. സോ ഇൻസ്റ്റ ഒന്ന് ഫോളോ ചെയ്തേക്കുക. അതിൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറയുന്നതായിരിക്കും. ഇൻസ്റ്റ ഐ ഡിയൊക്കെ താഴെ ലിങ്കിലുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. നമ്മൾ ചെയ്യുന്ന ഓരോ വെബ്സൈറ്റിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ പറയുന്നതായിരിക്കും. ഞാനിപ്പോൾ ചെയ്യാവുന്നത് ദാ ഇത്രയും ക്ലിക്ക് ചെയ്തു. ജസ്റ്റ് സൈനപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുവാണ്. സൈനപ്പ് കൊടുക്കുമ്പോൾ ഇവിടെ നമുക്ക് ഇതുപോലൊരു ഇന്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇവിടെ നമ്മുടെ മെയിൽ ഐ ഡി ടൈപ്പ് ചെയ്യുക, നമ്മുടെ പാസ്വേഡ് കൊടുക്കുക, കൺഫേം പാസ്വേഡ് കൊടുക്കുക, രജിസ്റ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. ഇത്രയും കൊടുക്കുമ്പോൾ ഇതുപോലൊരു ഇന്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇവിടെ തന്നെ എന്താണ് അവർ ചെയ്യുന്നത്, അതായത് നമുക്ക് ഇംഗ്ലീഷിലാണ് നമ്മൾ ചെയ്യേണ്ടത്. മിനിമം മണിക്കൂർ എന്ന് പറയുന്നത് 10 മണിക്കൂറാണ് ഒരാഴ്ച. 10 മണിക്കൂർ കൂടുതലാവണം ഒരാഴ്ച നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾക്ക് ഒരു പവർ പോയിന്റ് നിങ്ങളുടെ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ ആവശ്യമാണ്. ഒരു സ്റ്റേബിൾ ഇന്റർനെറ്റ് കണക്ഷൻ ആവശ്യമാണ്. ഇലക്ട്രിസിറ്റി സ്റ്റേബിൾ ആയിട്ട് ആവശ്യമാണ്. പിന്നെ നിങ്ങൾക്ക് ക്യാഷ് വിഡ്രോ ചെയ്യേണ്ടത് പേയ്പാൽ വഴിയാണ്. പേയ്പാലിനെ കുറിച്ചുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇൻ കേസ് നിങ്ങൾ പേയ്പാലിനെ കുറിച്ചുള്ള വീഡിയോ ഇതുവരെ കണ്ടിട്ടില്ല എങ്കിൽ ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് വന്ന് ക്ലിക്ക് ചെയ്ത് കണ്ടു നോക്കുക. എന്തായാലും പേയ്പാൽ എങ്ങനെയാണ് കിട്ടുന്നത്, എങ്ങനെയാണ് പേയ്പാൽ ക്രിയേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെ KYC ആഡ് ചെയ്യുക എന്ന ഡീറ്റെയിൽസ് കാര്യങ്ങൾ, ഫുള്ള് കാര്യങ്ങളും ഈ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. സോ ഗൈസ്, മറക്കണ്ട, ഈ ഒരു പേയ്പാലിന്റെ ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കുക.
ഗൈസ്, ഇനി ചെയ്യേണ്ടത് ഇതാ, ഇവിടെ നമുക്ക് ഫിക്സഡ് സാലറി ആണ് $8 ആയിരിക്കും നമുക്ക് ഒരു മണിക്കൂർ കിട്ടുക, അല്ലെങ്കിൽ $10 വരെ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് വായിക്കണമെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വായിച്ചു നോക്കാം, അല്ലെങ്കിൽ ഇതാ ഇവിടെ ജസ്റ്റ് ഒന്ന് ടിക്ക് കൊടുക്കുക, കൺഫേം കൊടുക്കുക. ഇത്രയും കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയിലേക്ക് ഒരു പാസ്വേഡ്, അതായത് ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ഒരു ലിങ്ക് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ദാ ഈ ഒരു ലിങ്ക് വെരിഫൈ ഇമെയിൽ എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് സ്പാമിൽ അല്ലെങ്കിൽ പ്രൊമോഷൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ വന്നിട്ടുണ്ടാവുക. സ്പാം ഫോൾഡർ മാക്സിമം നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക, ചെക്ക് ചെയ്ത് നോക്കുക. ആ ഒരു സ്പാം ഫോൾഡർ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെയിൽ ഐ ഡി കിട്ടുന്നതായിരിക്കും. നോ മോറിൽ നിന്ന് മെയിൽ ഐ ഡി വന്നിട്ടുണ്ട്, ജസ്റ്റ് വെരിഫൈ മെയിൽ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു ഇന്റർഫേസ് ആയിരിക്കും വരിക. നിങ്ങളിവിടെ കൊടുക്കേണ്ട ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കുക. ഗൈസ്, എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് മനസ്സിലായത് എന്ന ഡീറ്റെയിൽസ് ആണ് അവർ ചോദിക്കുന്നത്. ഞാനിവിടെ ജസ്റ്റ് അദർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു, യൂട്യൂബ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുവാണ്. യൂട്യൂബ് കൊടുത്തു, കൺട്രി ഇതായത് നമുക്കിവിടെ ഇന്ത്യ ഉണ്ടാവും. ഇന്ത്യ ഉണ്ട്, ഇന്ത്യ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക. ഇത്രയും കൊടുക്കുമ്പോൾ ദാ ഇവിടെ ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. 5 മിനിറ്റ് ഒരു ക്വിസ് ഉണ്ട്, 30 മിനിറ്റ് ടെസ്റ്റ് പ്രിപ്പറേഷന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, 2 മുതൽ 3 മണിക്കൂർ വരെ പവർപോയിന്റ് ടെസ്റ്റ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു IQ ക്വിസ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിരിക്കും. ഇൻ കേസ് ഇത് തെറ്റിപ്പോയാൽ പോലും നിങ്ങൾക്ക് ഇതിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. സോ വളരെയധികം വിശ്വസിക്കുക. വളരെയധികം വിശ്വസിക്കാൻ പറ്റുന്ന ഏതൊരു വെബ്സൈറ്റ് ആയാലും നിങ്ങൾക്ക് ഇതുപോലെ ടെസ്റ്റും പ്രിപ്പറേഷനും ഇതുപോലുള്ള ക്വിസസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. ഇത് പാസ്സായെങ്കിൽ മാത്രമേ നമുക്ക് ഇതിലേക്ക് കയറാൻ പറ്റത്തുള്ളൂ. സോ വളരെയധികം സിമ്പിളാണ്. ക്വിസിനെ കുറിച്ച് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മളെ പേഴ്സണലായിട്ട് നമുക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ മതി, നമ്മുടെ അതിൻ്റെ ആൻസേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പിന്നെ ഇൻ കേസ് ക്വിസ് കാര്യങ്ങളൊക്കെ തെറ്റിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുവാണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻസും കാര്യങ്ങളും, 32 questions ഉണ്ട്, 5 മിനിറ്റാണ് ടൈം. ജസ്റ്റ് നമുക്കൊരു ക്വസ്റ്റ്യൻ സാമ്പിളും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അത് എന്തുവേണോ ക്ലിക്ക് ചെയ്യാം. ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ക്വിസ് കൊടുക്കാം. ഇതാ ഇവിടെ അവർ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അത് ഓരോ ക്വസ്റ്റ്യൻസും ടിക്ക് കൊടുക്കുക, നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് കൊടുത്ത്. ഇങ്ങനെ 32 questions ആണ് അവർ ചോദിക്കുന്നത്, 5 മിനിറ്റാണ് ടൈം. അത് കറക്റ്റ് ആണോന്ന് ഒരു നിർബന്ധവുമില്ല, എന്നാലും നിങ്ങൾ മാക്സിമം കറക്റ്റായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. ഗൈസ്, എൻ്റെ ക്വിസും കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് താങ്ക്സും കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. ഞാൻ ക്വിസ് കംപ്ലീറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് അങ്ങോട്ട് കറക്കി കുത്തുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ ചെയ്തത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ വന്ന് ചോദിച്ചാൽ മതി, ഞങ്ങൾ അതിൻ്റെ ആൻസേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഞാനിവിടെ ജസ്റ്റ് ഇനി കണ്ടിന്യൂ കൊടുക്കുവാണ്. നിങ്ങളോട് ഇനി പറയുന്നത് ടെസ്റ്റ് പ്രിപ്പറേഷൻ 30 മിനിറ്റാണ്. ഈ ഒരു 30 മിനിറ്റ് അവരെന്തൊക്കെയാണോ പറയുന്നത് അത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കുക. നിങ്ങൾക്ക് എന്തായാലും ഒരു ജോലിയാണ് ആവശ്യമെങ്കിൽ, ഈ ഒരു 3 മണിക്കൂർ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു 30 മിനിറ്റ് മാക്സിമം ഇരുന്ന് വർക്കൗട്ട് ചെയ്യുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിന്യൂ കൊടുക്കുക. അവർ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതായത് ഇവിടെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യും. ഓരോ വീഡിയോസും നിങ്ങൾ നല്ല രീതിയിൽ വാച്ച് ചെയ്യുക, അതിൽ അവർ ഓരോ കാര്യങ്ങളും പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം നെക്സ്റ്റ് വീഡിയോ ഓരോന്നായിട്ട് കൊടുക്കുക. ഇങ്ങനെയുള്ള 2-3 videos അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓരോ വീഡിയോസും നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക. ഞാനിപ്പോൾ എന്തായാലും കാണുന്നില്ല. ഗൈസ്, ഇത്രയും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവർ 2 guidelines നമുക്ക് എക്സാമ്പിൾസ് ആയിട്ട് ബിഫോർ ആൻഡ് ആഫ്റ്റർ സ്ലൈഡ്സ് നമുക്ക് തരുന്നുണ്ട്. ഈ ഒരു സ്ലൈഡ്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾ കണ്ടിന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുമുമ്പ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് ആ ഒരു ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞ ഗൈഡ്ലൈൻസും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗൈസ്, ഇതാണ് നമ്മുടെ ഗൈഡ്ലൈൻസിൻ്റെ PDF എന്ന് പറയുന്നത്. ഈ ഒരു ഫോം ജസ്റ്റ് ഒന്ന് നിങ്ങൾ വാച്ച് ചെയ്യുക. അവരെന്തൊക്കെയാണ് പറയുന്നത്, എന്തൊക്കെയാണ് ഗൈഡ്ലൈൻസ് നിങ്ങൾക്ക് തരുന്നത് എന്ന ഡീറ്റെയിൽ ആയിട്ട് തന്നെ വായിച്ച് മനസ്സിലാക്കുക. ഈ ഒരു ഗൈഡ്ലൈൻസ് കൃത്യമായിട്ട് വായിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇതിൽ നിന്നും ഈ ഒരു ടെസ്റ്റ് പാസ്സാവാൻ പറ്റും. വളരെയധികം സിമ്പിളായിട്ട് ടെസ്റ്റ് പാസ്സാവാൻ പറ്റും. ആ ഒരു ടെസ്റ്റ് പാസ്സാവേണ്ട വിധം ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇവിടെ നമുക്ക് അവരൊരു പ്ലാറ്റ്ഫോം കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. 3 തരം കാര്യങ്ങളാണ് അവർ നിങ്ങളോട് ചോദിക്കുന്നത്. വിഷ്വൽ എൻഹാൻസ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ്, ബ്രഷപ്പ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ്, നോട്ട്സ് ടു സ്ലൈഡ് ആൻഡ് ഡാറ്റ ഇൻപുട്ട് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ്. ഇങ്ങനെ 3 തരം ക്വസ്റ്റ്യൻസ് ആണ് അവർ ചോദിക്കുന്നത്. ഈ ഒരു വിഷ്വൽ എൻഹാൻസ്മെൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അവർ തന്നിരിക്കുന്ന ഈ ഒരു ഗ്രാഫിൽ ഈ ഒരു ഇത് നല്ല രീതിയിൽ ലുക്കായിട്ട് അവർ നമ്മൾ മാറ്റി കൊടുക്കണം, അങ്ങനെയുള്ള ഓപ്ഷൻസ്, ഇങ്ങനെയുള്ള പല ഓപ്ഷൻസ് അവർ തന്നെ പറയുന്നുണ്ട്. ദാ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഈ ഒരു ഓപ്ഷൻ ദാ ഇവിടെ അവർ ഒരു ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു അവർ തന്നെ ഒരു മഞ്ഞ കളറിൽ ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ പറയും, പ്ലീസ് ഇൻസെർട്ട് എ പിക്ചർ. ഇതെന്താണോ ഇതിൻ്റെ ഡീറ്റെയിൽസ് അതിനനുസരിച്ചുള്ള ഒരു പിക്ചർ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കണം. അതൊരു ചെറിയൊരു ചതുരത്തിൽ ഇതുപോലെ നമ്മളൊന്ന് കൊടുക്കുക. ഇത്രയും നമ്മൾ കറക്റ്റായിട്ട് ഒരു ലുക്കാക്കി കൊടുക്കുക. ഇതാണ് നമ്മുടെ വിഷ്വൽ എൻഹാൻസ്മെൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ വരുന്നത്. ഇതെവിടെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഒരു വേൾഡ് മാപ്പാണ്. ഇതിൽ നമുക്ക് സബ് ടൈറ്റിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് PPT ചെയ്യാൻ പറ്റും.
പി പി ടി വളരെയധികം സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിച്ചാൽ മതി. ഒരു രണ്ടു ദിവസം ഇരുന്ന് പി പി ടി ജസ്റ്റ് ഒന്ന് പഠിക്കുക, അതിനുശേഷം നിങ്ങൾ ഈ ഒരു ഇതിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്താൽ മാത്രം മതി. വളരെയധികം സിമ്പിളാണ്. ദയവിടെ കണ്ടില്ലേ, ഇത് വേൾഡിൻ്റെ മറ്റൊരു സിമ്പിളാണ്. ഇതിലേക്ക് സബ് ടൈറ്റിൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് വിട്ടാൽ മാത്രം മതി. ഇതാണ് അടുത്തൊരു ടാസ്ക്. ഇങ്ങനെയുള്ള സിമ്പിൾ സിമ്പിൾ ടാസ്കും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളോട് അവർ പറയുന്നത്. ഈ ഒരു ടാസ്ക് കൃത്യമായിട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മണിക്കൂറൊക്കെ വർക്ക് ചെയ്യുവാണെങ്കിൽ $10 നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. സോ ഗൈസ്, വളരെയധികം ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു നല്ലൊരു വെബ്സൈറ്റ് തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ ഞാൻ പരിചയപ്പെടുത്തി തരുന്നത്. ഇനി നമുക്ക് എന്താണ് ഇതിലേക്ക് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഇവിടെ ഒരു ഓപ്ഷൻസ് ഉണ്ട്, IoT എന്ന് പറയുന്ന ഓപ്ഷൻ. ഇവിടെ നമുക്ക് ഐക്കൻസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുണ്ട്. ഈ ഒരു ഐക്കൻസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് ഇതുപോലെ ലുക്ക് ആക്കണമെങ്കിൽ ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ ഒരു വെബ്സൈറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. icons8.com എന്ന് പറയുന്ന ആ ഒരു വെബ്സൈറ്റിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി ഏത് തരം ഐക്കൺസ് ആണ് നിങ്ങൾക്ക് വേണ്ടത് സെർച്ച് ചെയ്യാൻ. എനിക്കിപ്പോൾ വൈഫൈ ആണ് ആവശ്യം, വൈഫൈയുടെ സിമ്പിൾസ് ആണ് എനിക്ക് ആവശ്യമെന്നെങ്കിൽ ജസ്റ്റ് എന്ന് പറഞ്ഞ് ഞാൻ വൈഫൈ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തു സെർച്ച് ചെയ്യുവാണ്. ഇവിടെ വൈഫൈ ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് സിമ്പിൾസ്, അതായത് ഐക്കൺസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഏത് ഐക്കണാണോ നിങ്ങൾക്ക് വേണ്ടത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക, അത് നമ്മുടെ ഈ ഒരു പവർ പോയിന്റിലേക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ കണക്റ്റഡ് കാർഡ്സ് ഉണ്ട്, കണക്റ്റഡ് ഹോംസ് ഉണ്ട്. ഇങ്ങനെയുള്ള ഏത് ഓപ്ഷൻസ് ആണോ നിങ്ങൾക്ക് വേണ്ടത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം. എന്നിട്ട് PNG ഫോമായിട്ട് ഐക്കൻസ് ആയിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇങ്ങനെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ അതുകൊണ്ടാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് icons8.com എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റ്. പിന്നെ നിങ്ങൾക്കിതായി ഇവിടെ ഓരോ കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട് റീക്രിയേറ്റ് ചെയ്യാനും. ഇതൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് PPT ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസും കാര്യങ്ങളൊക്കെയാണ്. സോ നിങ്ങൾക്ക് എന്തായാലും ചെയ്യാൻ പറ്റും, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഞാൻ എന്തായാലും പവർപോയിന്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു, കണ്ടിന്യൂ കൊടുത്തു. ഇതായി ഇവിടെ ഓരോന്നോരോന്നായിട്ട് ടിക്ക് കൊടുക്കുവാണ്, ടിക്ക് കൊടുത്തു. സ്റ്റാർട്ട് ടെസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു. നമുക്ക് 3 മണിക്കൂറാണ് ഡെഡ്ലൈൻ. ഈ ഒരു 3 മണിക്കൂറിനകത്ത് നമ്മൾ കൃത്യമായിട്ട് ബ്രഷപ്പ് കംപ്ലീറ്റ് ചെയ്യണം. ടാസ്ക് 1 വിഷ്വൽ എൻഹാൻസ്മെന്റ് ടാസ്ക് 2 കറക്റ്റ് ഐക്കൻസ് ടാസ്ക് 3 പിക്സൽ പെർഫെക്റ്റ് അലൈൻമെന്റ് ടാസ്ക് 4 ഇങ്ങനെ 4 തരം ടാസ്ക്കാണ് നമുക്ക് തരുന്നത്. ഈ ഒരു 4 തരം ടാസ്കിനുള്ള കാര്യങ്ങളൊക്കെ അവരിവിടെ പറയുന്നുണ്ട്. ബ്രഷപ്പ്, വിഷ്വൽ എൻഹാൻസ്മെന്റ്, ഐക്കൻസ്, അലൈൻമെന്റ്, ക്ലയൻറ്റ് ഗൈഡ്ലൈൻസും ടെംപ്ലേറ്റും അവർ തന്നെ തരുന്നുണ്ട്. ഈ ഒരു ടെംപ്ലേറ്റിൽ നമ്മൾ ഈ ഒരു ഓരോ ടാസ്കും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കൊടുത്താൽ മതി, ജസ്റ്റ് അപ്ലോഡ് ചെയ്യുക. ദയവിടെ നമുക്കൊരു ഓപ്ഷൻസ് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമുക്ക് ടെംപ്ലേറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ടെംപ്ലേറ്റിലാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ ഗൈസ്, ഗൈഡ്ലൈൻസ് എന്ന് പറയുന്നത് ഇതാണ്. 10 പോയിന്റ്സ് കാര്യങ്ങളൊക്കെ അവർ തന്നെ തരുന്നുണ്ട്. നമ്മൾ ഓൾറെഡി തന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നായിരുന്നു ഐക്കൻസും കാര്യങ്ങളൊക്കെ എവിടെ നിന്ന് കിട്ടും, എങ്ങനെയാണ് അതിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷെ ഐക്കൻസ് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഞാൻ പറഞ്ഞ ആ ഒരു വെബ്സൈറ്റിൽ നിന്നും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇവിടെ ചാർട്ടും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അവർ തന്നെ പറയുന്നുണ്ട് ഗൈസ്. പിന്നെ വരുന്നത് നമുക്ക് example 2 എന്ന് പറയുന്നത്, അതായത് ബ്രഷപ്പാണ്. ഈ ഒരു ബ്രഷപ്പ് നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കുക, അതായത് കുറച്ച് അലൈൻമെന്റ്സും കുറച്ച് വൃത്തികെട്ട രീതിയിലൊക്കെ ആയിരിക്കും ഉണ്ടാകുക. അത് കറക്റ്റായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഇതാണ് അടുത്തൊരു ടാസ്ക് എന്ന് പറയുന്നത്. മറ്റൊരു ടാസ്ക് എന്ന് പറയുന്നത് വിഷ്വൽ എൻഹാൻസ്മെന്റ് ആണ്, അതായത് ഓൺലൈൻ വേഴ്സസ് ഓഫ്ലൈൻ. ഇത് നമ്മൾ ഒരു 2 ടാസ്ക്, അതായത് ഒരു 2 കോളായിട്ട് നമ്മൾ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ജസ്റ്റ് ഓൺലൈൻ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടേബിളൊക്കെ ഇല്ലേ, അതൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. ഓഫ്ലൈൻ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ മറ്റൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. അതിൻ്റെ ടോപ്പിൽ ഓൺലൈൻ വേഴ്സസ് ഓഫ്ലൈൻ എന്ന് പറഞ്ഞാൽ മറ്റൊരു ഓപ്ഷൻ കൊടുക്കുക, ഹെഡിങ് കൊടുക്കുക. നമ്മൾ എക്സലിലൊക്കെ കൊടുക്കുന്ന രീതിയിൽ നമുക്ക് PPT ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. PPT വർക്ക് ചെയ്യുന്ന പലർക്കും അറിയാമായിരിക്കും. സോ വളരെയധികം സിമ്പിളാണ് ഗൈസ്. പിന്നെ അടുത്തെന്ന് പറയുന്നത് നമ്മൾക്ക് PPT ആണെങ്കിൽ ഇത് ജസ്റ്റ് അലൈൻമെൻറ്റ് കറക്റ്റൊക്കെ ആക്കി കൊടുക്കാൻ പറ്റും. നമ്മുടെ ടെംപ്ലേറ്റ് ഓൾറെഡി തന്നിട്ടുണ്ടായിരുന്നു, ആ ഒരു ടെംപ്ലേറ്റിലേക്ക് ഇത് കറക്റ്റായിട്ട് ആഡ് ചെയ്ത് ഇത് നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കണം. അതായത് നമ്മൾ അലൈൻമെന്റ് കറക്റ്റായിട്ട് കൊടുക്കണം, അതാണ് ഇതിൻ്റെ ഈ ഒരു ടാസ്ക്. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് നമുക്കിവിടെ ഐക്കൻസും കാര്യങ്ങളും കറക്റ്റായിട്ട് ആഡ് ചെയ്യണം, ടെംപ്ലേറ്റ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഇവിടെ ആഡ് ചെയ്യണം. ഇതാണ് അടുത്തൊരു ടാസ്ക് എന്ന് പറയുന്നത്. ഇങ്ങനെ 4 ടാസ്ക് കറക്റ്റായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ സിമ്പിളായിട്ട് തന്നെ അവർ നമുക്ക് അപ്രൂവൽ തരും. 7 ദിവസമാണ് അവർ പറയുന്നത്. 7 ദിവസത്തിനകത്ത് നമുക്ക് മെയിലും കാര്യങ്ങളൊക്കെ വരും. അതിനുശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ വർക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഓരോ വർക്കായിട്ട് കൊടുത്തുകൊണ്ടിരിക്കാൻ പറ്റും. സോ ഗൈസ്, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. PayPal വേണം ക്യാഷ് പേയ്മെൻറ്റ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ട്രൈ ഗൈസ്. ഈ ഒരു വെബ്സൈറ്റിലൂടെ ക്യാഷ് വിഡ്രോ ചെയ്യേണ്ടത് PayPal വഴിയാണ്. PayPal എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമുക്ക് PayPal KYC ആഡ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ഓൾറെഡി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ആ ഒരു വീഡിയോ കൂടെ ഒന്ന് കണ്ടു നോക്കാം.
സർവീസ് എങ്ങനെ ചെയ്യണം, സർവീസ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. സോ ഗൈസ് അത് ആവശ്യമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വന്ന് കമന്റ് സെക്ഷനിൽ ഒന്ന് പറഞ്ഞു നോക്കുക. പിന്നെ ഗൈസ് നിങ്ങൾ ഓൺലൈൻ ആയിട്ട് ചെയ്യുന്ന ജോലികളെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള എന്തെങ്കിലും വിവരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വന്ന് താഴെ കമന്റ് സെക്ഷനിൽ പറയുവാണെങ്കിൽ എല്ലാ കൂട്ടുകാർക്കും അത് യൂസ്ഫുൾ ആകും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ ഇട്ടേക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഗൈസ് മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഇറ്റ്സ് മീ ജോൺ പെന്നി ഫ്രം ക്യാമ്പസ് ട്രെൻഡ്സ്. ലെറ്റ്സ് ടേക്ക് എ ഷോർട്ട് ബ്രേക്ക്.